അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ പെരുവന്താനം വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രത്തിൽ ദേവസ്വം മന്ത്രിക്ക് പൗരാവലി ഉജ്ജ്വല സ്വീകരണം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം ആദ്യമായാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 വള്ളിയാങ്കാവിൽ തീർത്ഥാടകരും ജനപ്രതിനിധികളും ചേർന്നാണ് മന്ത്രിയെ വരവേറ്റത്. ചരിത്ര പശ്ചാത്തലം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മന്ത്രിയുമായി പങ്കുവച്ചു. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മനുഷ്യന്റെ നന്മയ്ക്കാണ് നിലകൊള്ളുന്നതെന്ന് സ്വീകരണ യോഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തത്. ക്ഷേത്രങ്ങളാവട്ടെ ആരാധനാലയങ്ങളാവട്ടെ എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, തീർച്ചയായിട്ടും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കെ ജെ പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. നമുക്കറിയാം പല പ്രതിസന്ധി ഘട്ടങ്ങളെയും നാം നേരിടുന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം വലിയ പ്രകൃതി ദുരന്തമായിരുന്നു 2018 സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായി. മുൻ MLA കെ ജെ തോമസ്, ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ, അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OV ജോസഫ്, പഞ്ചായത്ത് അംഗം MC സുരേഷ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിനെയും മൊമന്റോ നൽകി ആദരിച്ചു. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് തീർത്ഥാടകർ ദർശനത്തിനായി എത്താറുണ്ട്. വള്ളിയാങ്കാവ് ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രമുഖ റബ്ബർ തോട്ടം കമ്പനി ഭൂമി വിട്ടു നൽകണം. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന തീർത്ഥാടകർ വള്ളിയാങ്കാവിലേക്ക് എത്താറുണ്ട്. പാഞ്ചാലിമേടെ വിനോദസഞ്ചാര കേന്ദ്രം വഴിയുള്ള റോഡ് തെക്കേ മല വരെ ഗതാഗത യോഗ്യമാണ്. ഇവിടെ നിന്ന് 1.5 km ദൂരം റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ജീപ്പിൽ തെക്കേമലയിലെ തകർന്ന റോഡും സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയും നേതാക്കളും മടങ്ങിയത്.